തന്നെ നമ്മുടെ മുടി വളരാനും മുടി നല്ല മാനേജബിൾ ആക്കി വെക്കാനും നല്ല സിൽക്കി സ്മൂത്ത് ആക്കി വെക്കാനും വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോ പാക്കുകൾ യൂസ് ചെയ്യും വേറെ ഓരോ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് മുടിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലേ ഇങ്ങനെ നമ്മൾ കെയർ ചെയ്താലും ചില സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഓർക്കും ഓ ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്തത് എനിക്ക് എത്ര റിസൾട്ട് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്തത് വെറുതെ ആയിപ്പോയി പക്ഷേ ആ സമയം തന്നെ വേറൊരാൾക്ക് അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സാധനം വേറൊരാൾക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത് ഒരേ സാധനം തന്നെയല്ലേ എല്ലാവർക്കും എന്താ പല പലതായിട്ടുള്ള റിസൾട്ട് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും പല റിസൾട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ട് നമ്മൾക്ക് മുടിനെ എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതാണ് ട്ടോ ഏറ്റവും ആദ്യത്തെ ഫാക്ടർ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹെയർഡിട്രി ഉണ്ട് അതുപോലെ നമ്മുടെ ബോഡി ചേഞ്ചസ് നമ്മുടെ ബോഡി ഫംഗ്ഷൻസും ഹോർമോണൽ ഇംബാലൻസും അതൊക്കെ നമ്മുടെ മുടി വളർച്ചയെയും കൊഴിച്ചിലിനെയും എഫക്ട് ചെയ്യുന്നുണ്ട് ഇതല്ലാതെ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഓവറോൾ അപ്പിയറൻസ് ഇപ്പൊ നമ്മൾ ചിലരുടെ മുടി കാണുമ്പോൾ പറയില്ലേ കുറച്ച് ഫ്രിസിയാണ് അല്ലെങ്കിൽ ചിലരുടെ മുടി കാണുമ്പോൾ പറയും നല്ല മുടിയാണ് നല്ല ഷൈനിങ് ഉണ്ട് അങ്ങനെ പറയില്ലേ അത് എന്തുകൊണ്ടാണ് അത് നമ്മൾക്ക് കാണുമ്പോൾ ആ മുടിയുടെ ഹെൽത്ത് നമ്മളെ മനസ്സിലാക്കുന്നത് ആ മുടിയിലെ ക്യൂട്ടിക്കിളാണ് അതായത് ഒരു മുടി നാരിന് മൂന്ന് ഭാഗങ്ങളുണ്ട് അതായത് അതിന്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട് ഉള്ളിലൊരു തിക്കായിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ട് അതിന്റെ ഉള്ളില് ഭയങ്കര നേരിയതായിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് കോട്ടിംഗ് ചേർന്നതാണ് നമ്മളുടെ ഒരു മുടിയുടെ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ടൈറ്റ് ആയിട്ട് ക്യൂട്ടിക്കിൾസ് പാക്ഡ് ആയിട്ടുള്ള ഒരു മുടി അങ്ങനെയുള്ള മുടിയുള്ള ഒരാളാണ് നമ്മൾ കാണുന്നതെങ്കിൽ മുടി നല്ല അത്യാവശ്യം നല്ല ഷൈനിങ്ങിലൊക്കെ കിടക്കുന്ന ഒരു മുടിയായിരിക്കും ലോ പോറോസിറ്റി ഹെയർ എന്നാണ് നമ്മളിങ്ങനെ ടൈറ്റ് ആയിട്ട് ക്യൂട്ടിക്കിൾ പാക്ക് ചെയ്തിട്ടുള്ള ഹെയറിനെ പറയുന്നത് നമുക്ക് ലോ പോറോസിറ്റി ഉള്ള മുടിയാണെങ്കിൽ നമ്മൾ പുറമെ എന്ത് കൊടുത്താലും അതിന്റെ ഉള്ളിലേക്ക് എത്തില്ല ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ റൂട്ടിലല്ല നമ്മുടെ മുടിയുടെ ഈ സ്ട്രാൻസിന്റെ ഉള്ളിലേക്ക് അത് കാര്യമായിട്ട് എത്തില്ല ഇനി വേറൊരു ടൈപ്പ് ഹെയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂട്ടിക്കിൾ ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും ചില സ്ഥലത്ത് ക്യൂട്ടിക്കിൾ ഉണ്ടാവില്ല പൊളിഞ്ഞു പോയതുപോലെയൊക്കെ ഉണ്ടാവും നമ്മുടെ മുടി ഹൈലി പോറസ് ആണെങ്കിൽ അതായത് ക്യൂട്ടിക്കിൾ അവിടെ അവിടെ ആയിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ നനച്ചു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് മോയ്സ്ചർ അത് വലിച്ചെടുക്കും കാരണം അവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ അത് ഉണങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ക്യൂട്ടിക്കിൾ അകന്നകന്നിരിക്കുന്ന ഹൈലി പോറസ് ആയിട്ടുള്ള മുടി എപ്പോഴും ഫ്രിസി ആയിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടൊക്കെ തോന്നണം ഇനി മീഡിയം പോറോസിറ്റി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതാണ് നമ്മളുടെ ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ഹെയർ അതായത് ഇതിന് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും പാക്കും ഓയിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ളത് അത് വലിച്ചെടുക്കുകയും ചെയ്യും എന്നാൽ പുറത്തേക്ക് അതിന്റെ ഗുണങ്ങളെ കളയുകയില്ല സോ നമ്മുടെ മുടിയുടെ അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ് നമ്മുടെ ക്യൂട്ടിക്കിളാണ് ഇനി ഇതിന്റെ ഉള്ളിൽ വേറൊരു സാധനം ഉണ്ട് അതിനെ നമ്മൾ കോർട്ടെക്സ് എന്ന് പറയും ഈ കോർട്ടെക്സ് ആണ് നമ്മളുടെ മുടിയുടെ കളറ് തീരുമാനിക്കുന്ന ആള് അതായത് നമ്മുടെ മുടി കറുത്തതായിരിക്കണോ വെളുത്തതായിരിക്കണോ കുറച്ച് ഡിമ്മായിട്ടുള്ള കളർ ആയിരിക്കണോ റെഡിഷ് ആയിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കോർട്ടെക്സ് ആണ് അത് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷണാലിറ്റീസ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ലെയർ ഉണ്ടാവുന്നത് ഇനി ഇതിന്റെ ഏറ്റവും ഉള്ളില് ഭയങ്കര നേരിയതായിട്ട് മെഡുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട് ഇത് ഭയങ്കര നേരിയതായിരിക്കും ഭയങ്കര തിക്കായിട്ടുള്ള ഹെയറിൽ അതായത് നമ്മുടെ സ്ട്രാൻഡ് നല്ല സ്ട്രോങ് ആണ് നല്ല തിക്കാണെങ്കിലും മാത്രമാണ് ഈ മെഡുല്ല അതിന്റെ അകത്ത് ഉണ്ടാവുള്ളൂ അതായത് ഇപ്പൊ എന്റെ മുടി എടുത്താലും ആ മുടികളിൽ എല്ലാത്തിലും മെഡുല്ല ഉണ്ടാവണം എന്നില്ല അത് ഓരോ ഹെയറിന്റെ ആരോഗ്യം അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷണാലിറ്റീസ് ഒക്കെ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ ഇതിന് മൊത്തത്തിൽ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം നമ്മുടെ ആരോഗ്യം ഹെയറിന്റെ വളർച്ചയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതല്ലാതെ നമ്മളുടെ മുടി എങ്ങനെ ആയിരിക്കണം നോക്കുമ്പോൾ എന്തായിരിക്കണം അതിന്റെ അപ്പിയറൻസ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ക്യൂട്ടിക്കിളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മളുടെ ഹെയറിലെ ക്യൂട്ടിക്കിൾ എങ്ങനെയാണ് ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് നമ്മുടെ മുടി ഹൈ പോറസ് ആണോ ലോ പോറസ് ആണോ മീഡിയം പോറസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയറിന്റെ പോറോസിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് അതായത് ഈ ക്യൂട്ടിക്കിളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഹെയറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് മൂന്ന് ടൈപ്പ് ഹെയർ ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം എല്ലാം ആക്യുറേറ്റ് ആയിരിക്കില്ല ഒരെണ്ണത്തിൽ കിട്ടിയ റിസൾട്ട് തന്നെയാണോ നമ്മളുടെ അടുത്തതിലും കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കൺഫേം ആക്കാൻ വേണ്ടി സോ നമ്മുടെ ആദ്യത്തെ ടെസ്റ്റില് നമ്മൾ ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുക്കാം നമ്മുടെ സാധാരണ വെള്ളം എടുക്കാം കേട്ടോ ഇനി നമ്മുടെ മുടിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരോ സ്ട്രാൻസ് എടുക്കും ഇപ്പൊ നമ്മള് ചില സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടില്ലേ രണ്ട് മൂന്ന് സ്ട്രാൻസ് ഒക്കെ കിട്ടില്ലേ അങ്ങനെയുള്ള ഓരോ സ്ട്രാൻസ് എടുക്കുക അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഓരോ സ്ട്രാൻസിൽ നിന്നും ഓരോ കുഞ്ഞു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഒരേ സ്ട്രാൻഡ് തന്നെ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല കേട്ടോ കാരണം എന്താണ് നമ്മുടെ ഈ ഒരു തലയിൽ തന്നെ പല ടൈപ്പിലുള്ള മുടി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ കൂടുതൽ ഏത് ടൈപ്പ് ഹെയർ ആണ് നമ്മൾക്ക് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം ഓക്കെ ഇങ്ങനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് മുടിനെ ഇട്ടതിന് ശേഷം നമ്മളുടെ വിരൽ വെച്ച് പതിയ മുടിനെ ഒന്ന് അനക്കി കൊടുക്കുക അതായത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം വെള്ളത്തിന് മേലേക്ക് ഇടുമ്പോഴേക്കും അവിടെ സർഫസ് ടെൻഷൻ ഉണ്ട് അതോ അവിടെ ഫ്ലോട്ട് ഒഴുകി അങ്ങ് നടക്കുള്ളൂ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല അപ്പൊ നമ്മൾ പതിയെ ഒന്ന് നമ്മുടെ വിരൽ വെച്ച മുടിനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി ഇത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് അത് അവിടെ വെച്ചേക്കാം അനങ്ങാതെ അത് അവിടെ ഇരിക്കട്ടെ ഇങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുടി അവിടെ തന്നെ പൊങ്ങി കിടക്കണ്ടാവും അതായത് നമ്മളുടെ മുടി ലോ പോറസ് ആണ് അതായത് അവിടെ പോഴ്സ് ഇല്ല അതുകൊണ്ട് മുടിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല അതുകൊണ്ട് അവിടെ പൊങ്ങി തന്നെ
കിടക്കണം ഇനി ചിലപ്പോൾ നമ്മുടെ മുടി ഏറ്റവും അടിയിലായിരിക്കും അതിന്റെ അർത്ഥം എന്താ നമ്മുടെ മുടിയിൽ ക്യൂട്ടിക്കിളിന് ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ക്യൂട്ടിക്കിൾ അകന്നകന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് താഴ്ന്നു പോയത് ഓക്കെ ഇങ്ങനെയുള്ള മുടി ഹൈലി പോറസ് ആണ് ഇനി ചിലപ്പോൾ നമ്മുടെ മുടി വെള്ളത്തിന് നടുക്കായിട്ട് ഗ്ലാസിന്റെ ഏകദേശം ഒരു നടുക്കായിട്ടായിരിക്കും നിൽക്കുന്നത് അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം നമ്മുടെ മുടിയിൽ ചെറിയ പോർസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വെള്ളം കയറിയതുകൊണ്ട് അത് കുറച്ചൊന്ന് മുങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രാൻഡ് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് നോക്കാം ഫ്ലോട്ടിംഗ് ആണോ മിഡിലാണോ അല്ലെങ്കിൽ ഏറ്റവും താഴെയാണോ എന്ന് നോക്കാം എന്നിട്ട് നമ്മുടെ ഹെയർ ടൈപ്പ് ഏതാണെന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക ഇനി നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് വന്നിട്ട് നമ്മൾക്ക് ഒരു ഫുൾ ആയിട്ടുള്ള മുടി വേണം കേട്ടോ നീളമുള്ള മുടി എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം വെള്ളത്തിലിട്ട് വെക്കുക എന്ന് വെച്ചാൽ വെള്ളത്തിൽ മുക്കി വെക്കുക കേട്ടോ അതിനുശേഷം നമ്മളത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതൊന്ന് പതിയെ വലിച്ചു നോക്കണം ഇങ്ങനെ റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്നത് പോലെ നമ്മൾക്കൊന്ന് വലിച്ചു എന്നുവെച്ചാൽ അത്രയും ബലത്തിൽ വലിക്കരുത് കേട്ടോ കുട്ടി പോവും പതിയെ ഒന്ന് വലിച്ചു നീട്ടുമ്പോഴേക്കും അത് നന്നായിട്ട് സ്ട്രെച്ച് ആവണുണ്ട് എന്നാണെങ്കിൽ നമ്മുടെ മുടിക്ക് കറക്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറാണ് ഉള്ളത് കറക്റ്റ് ആയിട്ടുള്ള ക്യൂട്ടിക്കിൾസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇനി നമ്മൾക്ക് അത് വലിക്കുന്ന സമയത്ത് അങ്ങ് വലിച്ചു നീട്ടാൻ പറ്റില്ല അത് പൊട്ടിപ്പോയി എന്നാണെങ്കിൽ മുടി ഡ്രൈ ആണ് മോയ്സ്ചർ ഇല്ല അവിടെ പ്രോട്ടീൻ കണ്ടന്റും ഇല്ല ഇനി നമ്മുടെ അടുത്ത ടെസ്റ്റ് വന്നിട്ട് നമ്മുടെ കുറച്ച് മുടികൾ ഇങ്ങനെ ഒന്നിച്ചെടുത്ത് പിടിക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിയെ വലിച്ചു നോക്കുക വലിക്കുമ്പോൾ പതിയെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം വലിക്കാൻ എന്നാൽ നമ്മൾക്ക് അതിന്റെ ടെക്സ്ചർ മനസ്സിലാവുകയും ചെയ്യണം ഇങ്ങനെ നമ്മൾ വലിക്കുന്ന സമയത്ത് മുടി നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അത് ലോ പോറോസിറ്റി ഹെയർ ആണ് അതായത് അവിടെ ക്യൂട്ടിക്കിൾസ് ഒക്കെ നന്നായിട്ട് കവർ ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ ചെറിയ ബംസ് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ തരിതരി പോലെ നമ്മൾക്ക് മുടിയിൽ തോന്നുന്നുണ്ട് എന്നാണെങ്കിൽ മുടിക്കായല്ല കേട്ടോ അല്ലാതെ നമ്മൾ മുടിയിൽ തൊടുമ്പോൾ ഉള്ള ഒരു ടെക്സ്ചർ ചെറുതായിട്ട് ഇങ്ങനെ തരിതരി പോലെ ആണെങ്കിൽ ക്യൂട്ടിക്കിൾസിന് അവിടെ അവിടെയായിട്ട് ഓരോ ഗ്യാപ്പുകളുണ്ട് അതായത് മീഡിയം പോറോസിറ്റി അല്ലെങ്കിൽ ഹൈ പോറോസിറ്റി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും അങ്ങനെയുള്ളത് കേട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് ഹൈ പോറോസിറ്റി ഹെയർ ആണ് ഉള്ളതെങ്കിൽ നമ്മൾക്ക് അവിടെയുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യണം അങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെയർ പാക്കുകൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ മുട്ടേന്റെ ഹെയർ പാക്ക് അതിലാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മുടെ മുടിയെ നന്നായിട്ട് മാനേജബിൾ ആക്കിയിട്ട് ആ ക്യൂട്ടിക്കിളിനെയൊക്കെ നന്നായിട്ട് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്താ പറയുക നല്ല ഒരു ഹെയർ പാക്ക് ആട്ടെ എഗ്ഗിന്റെ ഹെയർ പാക്ക് ഇനി മീഡിയം പോറോസിറ്റി ഹെയർ ആണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള ഹെയർ പാക്ക് നമ്മുടെ അങ്ങനെ അധികം ഇന്ന ഹെയർ പാക്ക് യൂസ് ചെയ്യണമെന്നില്ല നമ്മൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം പക്ഷെ മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ നമ്മൾ ഷാംപൂവും കണ്ടീഷണറൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം ഇനി നമ്മൾക്ക് ലോ പോറോസിറ്റി ഹെയർ ആണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ പാക്ക് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ സാധനങ്ങളും മുടിയുടെ ഉള്ളിലേക്ക് എത്താനുള്ള ചാൻസ് കുറവാണ് അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ഹോട്ട് ഓയിൽ മസാജിങ് നമ്മുടെ സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ മുടിയിലേക്കും ചെറിയ ചൂടോടെ എണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല തിളക്കം കിട്ടും മാത്രമല്ല മുടിയുടെ ഉള്ളിലേക്ക് ചെറിയ രീതിയിൽ നമ്മൾക്ക് എണ്ണ ചൂടാക്കി അപ്ലൈ ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടി പെനിട്രേഷൻ കൂടുതലായിരിക്കും അപ്പൊ നമ്മുടെ മുടിനെ കുറച്ചൊന്ന് മോയ്സ്ചറൈസേഷൻ കൊടുത്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും ലോ പോറോസിറ്റി ഹെയറിന് നമ്മൾ എന്ത് ഓയിലിംഗ് ചെയ്താലും എന്ത് പാക്സ് ട്രൈ ചെയ്താലും നമ്മുടെ സ്കാൽപ്പും ഹെയറും നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് ബിൽഡപ്പ് ഉണ്ടാകും അതായത് ഇങ്ങനെ എണ്ണ മെഴുക്ക് പോലെ വരും അല്ലെങ്കിൽ ചെറിയ താരൻ പോലെ പൊടി പോലെയൊക്കെ വന്നിട്ട് അത് അവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കും അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആക്കിയില്ലെങ്കിൽ അത് പിന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാറും കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഹെയർ കെയറിൽ പോറോസിറ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോറോസിറ്റി കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ ഓക്കെ ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.